വനത്തിൽ ഒരു വലിയ വൃക്ഷമുണ്ടായിരുന്നു. അത് വളരെയേറെ പ്രായക്കൂടുതലുള്ള ഒരു വൃക്ഷമായിരുന്നു. ധാരാളം കിളികൾ ആ വൃക്ഷത്തിൽ കൂടുകൂട്ടി പാർത്തിരുന്നു. സാധാരണഗതിയിൽ കിളികൾ കൂടുകൂട്ടിയ വൃക്ഷത്തെ സ്നേഹിക്കാറില്ല. എന്നാൽ ഒരു കിളി മാത്രം ആ വൃക്ഷത്തെ ഗാഢമായി സ്നേഹിച്ചിരുന്നു. ഈ അവസരത്തിലാണ് ഒരു വേടൻ അമ്പെയ്യുന്നത്. മാനിനെ വേട്ടയാടാനായി വിഷം പുരട്ടിയ ഒരു അസ്ത്രമാണ് ആ വേടൻ എയ്തത്. മാൻ എങ്ങനെയോ രക്ഷപ്പെട്ടു. വിഷം പുരണ്ട അസ്ത്രം വൃക്ഷത്തിൻ്റെ തടിയിൽ ചെന്നു തറച്ചു. അതോടെ ആ വൃക്ഷം ഉണങ്ങാൻ തുടങ്ങി. വൃക്ഷത്തിനും ഉണ്ടാകുമല്ലോ കഷ്ടകാലം. വൃക്ഷത്തിൽ കൂടുകൂട്ടിയ കിളികൾ യാത്ര പറയുക പോലും ചെയ്യാതെ സ്ഥലം വിട്ടു. വൃക്ഷത്തെ സ്നേഹിക്കുന്ന കിളി മാത്രം ആ കൊമ്പിൽ ബാക്കിയായി. ആ കിളിയുടെ ആത്മാർത്ഥത കണ്ട് ബ്രഹ്മാവിന് പോലും സന്തോഷം തോന്നി. ബ്രഹ്മാവ് കിളിയെ സമീപിച്ച് ഒരു വരം ചോദിച്ചു കൊള്ളാൻ പറഞ്ഞു. കിളി ഒരു വരം ആവശ്യപ്പെട്ടു. ഉണങ്ങിക്കൊണ്ടിരിക്കുന്ന വൃക്ഷത്തെ പൂർവ്വസ്ഥിതിയിലാക്കുക എന്നതായിരുന്നു ആ വരം. അതോടെ വൃക്ഷം വീണ്ടും തളിർക്കാൻ തുടങ്ങി. പഴയ ശക്തി ചൈതന്യങ്ങൾ വീണ്ടും വന്നപ്പോൾ കിളികൾ മടങ്ങി വന്നു. അവ വീണ്ടും കൂടുകൂട്ടാൻ തുടങ്ങി. എന്നാൽ മടങ്ങി വന്നവർക്ക് ആ കിളിയോട് അസൂയ തോന്നി. വൃക്ഷത്തെ ഇത്രമാത്രം സ്നേഹിക്കാൻ ആ കിളിക്ക് എന്താണ് അവകാശം എന്ന് ചോദിച്ച് മറ്റു കിളികൾ അതിനെ ദ്രോഹിക്കാൻ തുടങ്ങി. ഇനി തൻ്റെ ജീവിതം സുരക്ഷിതമല്ല എന്ന് മനസ്സിലാക്കിയ ആ കിളി സങ്കടത്തോടെ യാത്ര പറയവേ ഇത്രയും മുഴിഞ്ഞു. ഞാൻ പോകുകയാണ്. ഇനിയും വേടൻ വിഷം പുരട്ടി അസ്ത്രമയച്ചു എന്നു വരാം. അതുകൊണ്ട് വൃക്ഷമുത്തശ്ശി ഉണങ്ങി എന്നും വരാം. നിങ്ങൾ സ്ഥലം വിട്ടു പോകുമ്പോൾ ആ വിവരം എന്നെ അറിയിക്കണം. ഞാൻ അപ്പോൾ വന്നുകൊള്ളാം. ആത്മാർത്ഥത പലപ്പോഴും ദുഃഖകാരണമാകും. പക്ഷേ ആത്മാർത്ഥതയോളം മഹത്തായ മറ്റൊരു കാര്യമില്ല എന്നോർക്കണം.